ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അംലോസ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്ലീവ് ഡിസൈൻ കാണാം. വളരെ ഈസി ആയിട്ട് ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണിയിൽ ഫുൾ ലെങ്ത് 15 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് 15 ഇഞ്ച്. ഇനി നമുക്ക് കൈക്കുഴി ഇറക്കം ഒരു 4 ഇഞ്ച് താഴ്ത്തി വരയ്ക്കാം. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കാം. ഇനി കൈവണ്ണം നമ്മൾ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് താഴെ നമ്മൾ അടയാളപ്പെടുത്തുക. 5.5 ഇഞ്ച് കൊടുത്തതിന് ശേഷം ഒരു 1.5 ഇഞ്ച് സിം അലവൻസും കൂടി നമുക്ക് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് മേളിലത്തെ പോയിന്റിൽ നിന്നും നമ്മൾ 1.5 ഇഞ്ച് സെം അലവൻസ് കൊടുത്തതിലേക്ക് ഒരു വര കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ആ തുണി പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് മടക്കിയിട്ടിരിക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 9 ഇഞ്ചിൽ താഴ്ത്തി ഒരു പോയിൻ്റ് കൊടുക്കുക. 9 ഇഞ്ചിൽ മേളിലും താഴെയും 9 ഇഞ്ച് എടുത്ത് മേളിലും താഴെ ഓരോ പോയിൻ്റ് കൊടുക്കുക. ഇനി നമുക്കൊരു 3/4 ഇഞ്ച് വീതിക്ക് വേണം നമ്മൾ ഒരു ഒരു സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചതുരം പോലെ നമ്മൾ വരച്ചു കൊടുക്കുക. 3/4 ഇഞ്ച് വീതി എടുത്തിട്ട് ഒരു ചതുരം വരയ്ക്കാം. കണ്ടോ, ഇപ്പം നമ്മളൊരു ചെറിയൊരു ചതുരം ഒരു ബോക്സ് വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു ബോക്സ് ഷേപ്പ് കിട്ടും. ഞാനിത് നൂർത്ത് കാണിക്കാം. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമ്മുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലൈനിങ് പീസ് കൂടിയുണ്ട്. നമ്മൾ ആ ലൈനിങ് പീസ് എടുത്ത് നമ്മുടെ നല്ല തുണിയുടെ ഫ്രണ്ട് വശത്തേക്ക് ചേർത്ത് വെക്കും. എനിക്കിത് എന്നിട്ട് നമ്മളത് തയ്ച്ച് അകത്തേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് പീസ് ചേർത്ത് വെച്ച് ചുറ്റും തയ്ച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് മുഴുവനും തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 4 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് ഉള്ളിലേക്ക് മറിച്ചിടാനായിട്ട് 4 വശത്തും ചെറുതായിട്ടൊരു കട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതേ ഷേപ്പിൽ മറിഞ്ഞു വരും. കണ്ടോ, ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ലൈനിങ് പീസ് ഫുള്ളായിട്ട് മുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്കതിന് പുറത്തോടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം.
നമ്മൾ നാല് സൈഡും പതിച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു റെഡ് പീസ് തുണിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൽ, നമ്മുടെ സ്ലീവിൻ്റെ തുണി പീസിൽ ഒരു റെഡ് ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു റെഡ് പീസ് തുണി തന്നെ അവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു ഡോറി എടുക്കണം. അത് ആ ഡോറി നമ്മൾ ഇതിൻ്റെ രണ്ട് വശത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഡോറി എടുത്തിട്ട് അത് 1.5 ഇഞ്ചിൽ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഡോറി എന്ന് പറഞ്ഞാൽ ഈ വള്ളിയാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ പീസസായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഡ് പീസ് തുണി പിങ്ക് പീസ് നമ്മുടെ പിങ്ക് സ്ലീവിലേക്ക് ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം ഇത് രണ്ടായി മടക്കി നമ്മുടെ രണ്ട് വശത്തും വെച്ച് തയ്ച്ചു കൊടുക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ രണ്ട് സൈഡിലും ഡോറി രണ്ടായി മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കണം. ഒരു 1.5 ഇഞ്ച് വിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ളായിട്ട് ചുറ്റും തയ്ച്ചു കൊടുക്കണേ. ചുറ്റും എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും, മുകളിലും താഴെയും വേണ്ട, നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വെച്ച് കൊടുക്കണം. കണ്ടു, ഇതേപോലെ വേണം നമ്മൾ ഈ ഡോറ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഫുള്ളായിട്ട് അതങ്ങ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരും, നമ്മൾ ഫുള്ള് വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ വരും. കണ്ടോ, ഇനി നമുക്ക് നീളമുള്ള ഒരു ഡോറി കൂടി വേണം. അപ്പോൾ ആ ഡോറി നമ്മൾ ഈ ചെറിയ ഡോറികളുടെ ഉള്ളിലൂടെ കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഡോറിയുടെ അറ്റത്ത് ഒരു പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് ഒരു വശത്തെ ഫസ്റ്റ് ഡോറിക്കുള്ളിലൂടെ കടത്തി അടുത്ത വശത്തെ രണ്ടാമത്തെ ഡോറിക്കുള്ളിലൂടെയാണ് കടത്തേണ്ടത്. അപ്പോൾ നമുക്കിതൊരു സിക്സാക്ക് ഷേപ്പിൽ വേണം കടത്തി കൊടുക്കാനായിട്ട്. നേരെ താഴേക്കല്ല, സിക്സാക്ക് പോലെ കടത്തി കൊടുക്കുക. ഇനി നമുക്ക് ആ പിന്നൂരിയിട്ട് നമ്മുടെ ഡോറിയുടെ അടുത്ത അറ്റത്തേക്ക് അത് പിന്നു കുത്തി കൊടുത്തിട്ട് നമ്മൾ ചെറിയ ഡോറിയുടെ ഉള്ളിലൂടെ ഇതേ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സിക്സാക്ക് മോഷനിൽ അത് കടത്തി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തം അത് കടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡോറി കടത്തി കൊടുത്തതെല്ലാം നല്ല ഒരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വള്ളി വലിച്ചു വെച്ച് നല്ല ഷേപ്പാക്കി അത് ഒരു റൗണ്ട് ഷേപ്പ് പോലെ വരുന്നില്ലേ, അത് നല്ല ഷേപ്പാക്കി കൊടുക്കണം. നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഡോറി. ഇനി ആ ഡോറിയുടെ അറ്റത്തേക്ക് നമുക്ക് റെഡ് പീസ് തന്നെ ഒരു തുണി എടുത്തിട്ട്, രണ്ട് തുണി എടുത്തിട്ട് ഒരു ബെൽ ഷേപ്പിൽ നമുക്കതൊന്ന് തയ്ച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ തുണി ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തുണി അങ്ങ് മറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ബെൽ ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതേപോലെ വരും. ഇനി നമുക്ക് അടുത്ത പീസിലും അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ രണ്ടും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറീസ് ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു ബട്ടൺ കൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റെഡ് തുണിയിൽ ഒരു ബട്ടൺ എടുത്ത് പൊതിഞ്ഞിട്ട് നമുക്ക് അതവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
കണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടല്ലേ, ഒരു ക്യാൻവാക്സ് ഒന്നും യൂസ് ചെയ്യാതെ ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇനി നമുക്കിതിൻ്റെ അറ്റം കൂടി, നമ്മുടെ അടിവശമില്ലേ ബോട്ടം വശം സൈഡും കൂടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഒന്ന് രണ്ടായിട്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തൊരു ചെയ്യുമ്പം ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.